പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ വി ക്യാൻ ഫൈൻഡ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനു മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുകയാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? വെയിറ്റ് കാണാൻ പറ്റുന്നുണ്ട്, ബേസ് പീരീഡ് കാണാൻ പറ്റുന്നുണ്ട്, കറണ്ട് പീരീഡ് കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് ഐറ്റംസും തന്നിട്ടുണ്ട്. നമുക്കറിയാം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ ഷോർട്ട് ഫോം ആണ് CPI എന്ന് പറഞ്ഞാൽ, അല്ലെ? CPI എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ പ്രൈസിൽ വരുന്ന വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചിട്ടാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ മറ്റൊരു പേരാണ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൺസ്യൂമേഴ്സ് മേടിക്കുന്ന സാധാരണ വസ്തുക്കളിൽ വരുന്ന വിലയിൽ വരുന്ന വ്യത്യാസമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഐറ്റംസിൽ, ഇപ്പോൾ നമ്മളുടെ ബാസ്ക്കറ്റിലുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഫുഡ്, ഫ്യുവൽ, ക്ലോത്ത്, റെന്റ്, മിസലേനിയസ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ WR ഡിവൈഡഡ് ബൈ സമ്മേഷൻ W എന്നാണ്. എന്താണ് ഈ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വെയിറ്റേജിനെയാണ് നമ്മൾ W എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ഈസ് ഈക്വൽ ടു P1 ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു 100. അതായത് P1 എന്ന് പറഞ്ഞാൽ കറൻറ്റ് പിരീഡ് പ്രൈസ്, അതിനെയാണ് P1 എന്ന് പറയുന്നത്. കറണ്ട് പീരീഡ് പ്രൈസ് P1 എന്ന് പറഞ്ഞാൽ ബേസ് പീരീഡ് പ്രൈസും ആണ്. കറണ്ട് പീരീഡ് പ്രൈസും ബേസ് പീരീഡ് പ്രൈസും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? R എന്ന് പറഞ്ഞാൽ. സോ P1 എന്ന് പറഞ്ഞാൽ കറണ്ട് പീരീഡ് പ്രൈസ് ആണ്, P0 എന്ന് പറഞ്ഞാൽ ബേസ് പീരീഡ് പ്രൈസ് ആണ്. അതിനെ ഹരിക്കുക, 100 കൊണ്ട് ഗുണിക്കുക. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കറണ്ട് പീരീഡ് പ്രൈസ് എന്നും ബേസ് പീരീഡ് പ്രൈസ് എന്നും സെപ്പറേറ്റ് ചെയ്ത് തരണം എന്നില്ല. ഇതിലിപ്പോൾ തന്നിട്ടുണ്ട്, പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2021 കറണ്ട് പീരീഡ് പ്രൈസ്, 2000 ബേസ് പീരീഡ് പ്രൈസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വെറും 2021 തന്നാൽ പുതിയ വർഷത്തെ കറണ്ട് പീരീഡായും പഴയ വർഷത്തെ ബേസ് പീരീഡായും എടുക്കുക. തന്നിട്ടുള്ള വർഷത്തിൽ പഴയ വർഷം ഏതാ നോക്കുക, അതിനെ ബേസ് പീരീഡ് ആക്കുക, പുതിയ വർഷത്തെ കറണ്ട് പീരീഡാക്കിയും എടുക്കുക. ചിലപ്പോൾ ഇതുപോലെ തരണമെന്നില്ല. ഇനി സമേഷൻ W, അതെന്താ സമേഷൻ W? സമേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നാണ് അർത്ഥം. സമേഷൻ W എന്ന് പറഞ്ഞാൽ വെയിറ്റേജിന്റെ ടോട്ടൽ. 35+10+20+15+20 ഈസ് ഈക്വൽ ടു 100, ഇതിന്റെ ടോട്ടലാണ് സമേഷൻ W. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? R കണ്ടുപിടിക്കണം, Rനെ W കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനുശേഷം ആ കോളത്തിന്റെ ടോട്ടൽ കാണണം. നമുക്കതൊന്ന് എഴുതി നോക്കാം. നമ്മുടെ ഈ ക്വസ്റ്റ്യനെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. വെയിറ്റേജിന് പകരം W കൊടുത്തിട്ടുണ്ട്, ബേസ് പീരീഡ് പ്രൈസിന് പകരം P0 കൊടുത്തിട്ടുണ്ട്, കറണ്ട് പീരീഡ് പ്രൈസിന് പകരം P1 കൊടുത്തിട്ടുണ്ട്. R കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. R കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്, P1നെ P0 കൊണ്ട് ഹരിക്കുക, 100 കൊണ്ട് ഗുണിക്കുക. ഫുഡ് എന്ന് പറയുന്ന ഐറ്റത്തിന്റെ P1 എത്രയാണ്? 145. 145 ഡിവൈഡഡ് ബൈ 150. ഫുഡിന്റെ P0 150 × 100, 96.66 ലഭിക്കും നമുക്ക്. ദെൻ ഫ്യുവലിൻ്റെതാണെങ്കിൽ P1 is 23, P0 25. 23 ÷ 25 × 100 = 92. ദെൻ നമ്മൾ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ 65 ആണ് P1, P0 75 ആണ്. 65 ÷ 75 × 100 = 86.66. ദെൻ റെന്റിന്റെ P1 എന്ന് പറയുന്നത് 30 P0 എന്ന് പറയുന്നത് 30 ആണ്. 30 ÷ 30 × 100 = 100. മിസലേനിയസിന്റെ P1 എന്ന് പറയുന്നത് 41, P0 എന്ന് പറയുന്നത് 40 ആണ്. 45 ÷ 40 × 100 = 112.5 ആണ്. ഇപ്പോൾ നമുക്ക് R കിട്ടി. ഇനി എന്ത് ചെയ്യണം? Rനെ വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റത്തെ R എന്താണ്? ഫുഡിന്റെ R 96.66 ആണ്, അതിന്റെ വെയിറ്റേജ് 35 ആണ്. 96.66 × 35 = 3383.1. 3381.1. ദെൻ അടുത്തായിട്ടാണല്ലോ ഫ്യുവല്. ഫ്യുവലിന്റെ R എന്ന് പറയുന്നത് 92 ആണ്. ഫ്യുവലിന്റെ വെയിറ്റേജ് 10 ആണ്. 92 × 10 = 920. ദെൻ ക്ലോത്തിന്റെ R എന്ന് പറഞ്ഞാൽ 86.6 ആണ്. അതിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 20 ആണ്. 86.66 × 20 = 1733.2 ആണ്. 1733.2. ശേഷം നമ്മൾ റെന്റിന്റെയും മിസലേനിയസിന്റെയും ഇതേപോലെ തന്നെ കാണുക. 100 × 15 = 1500. ദെൻ 112.5 × 20 = 2250. ദെൻ നമ്മൾ ഈ കോളത്തിന്റെ ടോട്ടൽ കാണുക. നമുക്ക് കിട്ടിയിട്ടുള്ള വെയിറ്റേജും R മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വാല്യൂസ് ഉണ്ടല്ലോ. 3383.1 + 920 +
6733+2500+2250 ദാറ്റ് ഈസ് ഈക്വൽ ടു 9786.3. ഇതാണ് നമ്മുടെ സമ്മേഷൻ ഡബ്ല്യു ആർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സമ്മേഷൻ ഡബ്ല്യു ഓൾറെഡി 100 ആണെന്നറിയാം. ഫോർമുല എന്താണെന്നറിയാം. സി പി ഐ ഇസ് ഈക്വൾ ടു സമ്മേഷൻ ഡബ്ല്യു ആർ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഡബ്ല്യു. വാല്യൂസ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫോർമുലയിലേക്ക് കൊടുക്കുന്നു, ഡിവൈഡ് ചെയ്ത് ആൻസർ കാണുന്നു. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, ടോട്ടൽ എന്നാണ് അർത്ഥം. സോ നമ്മുടെ ആൻസർ സി പി ഐ ഇസ് ഈക്വൾ ടു 97.863 ആണ്. വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നതാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പി സീറോ ബേസ് പീരീഡ് ആണ്, പഴയ വർഷമാണ്. പി വൺ എന്ന് പറഞ്ഞാൽ പുതിയ വർഷത്തെ പ്രൈസ് ആണ്. പി വണ്ണും പി സീറോയും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റേജ് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവും. ദെൻ നമ്മൾ ആറ് കണ്ടുപിടിക്കുന്നു. പി വണ്ണിനെ പി സീറോ കൊണ്ട് ഹരിച്ച് 100 കൊണ്ട് ഗുണിച്ച് 6 കിട്ടുന്നു. ആ കിട്ടിയ വാല്യൂനെ വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആ കോളത്തിന്റെ ടോട്ടൽ കാണുന്നു, ഫോർമുലയിൽ കൊടുക്കുന്നു.